ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മുടെ കിച്ചണിലുള്ള കുറച്ച് ഐറ്റംസേ വേണ്ടുള്ളൂ. മെയിനായിട്ട് തേങ്ങയാണ് വേണ്ടത്, അതുപോലെ തന്നെ ചൈന ഗ്രാസോ ജലാറ്റിനോ അങ്ങനത്തെ ഒരു ഐറ്റംസും യൂസ് ചെയ്യാതെ സിമ്പിൾ ഹെൽത്തി പുഡിംഗ് തന്നെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പുഡിങ്ങിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റം എന്ന് പറയുന്നത് തേങ്ങ ചിരകിയതാണ്. അപ്പോൾ ഞാൻ ഒരു വലുപ്പമുള്ള സൈസ് തേങ്ങ മൊത്തത്തിൽ ചിരകിയെടുത്തിട്ടുണ്ട്. ഏകദേശം കപ്പളവ് പറയുകയാണെങ്കിൽ ഒരു 3 കപ്പ്, അതായത് 250 ml 3 കപ്പളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ തേങ്ങ എത്ര എടുത്തിട്ടുണ്ടോ അതേ സെയിം അളവ് തന്നെ വെള്ളം എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 3 കപ്പല്ലേ തേങ്ങ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ 2 കപ്പ് അളവിൽ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ബാക്കി 1 കപ്പ് ലാസ്റ്റ് ഒഴിക്കുക കേട്ടോ, അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ 2 കപ്പ് വെള്ളം ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് പച്ചവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അടുത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ഇതിനു പകരം ഏലക്കായ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതാണോ ഇഷ്ടമുള്ളത്, കയ്യിൽ ഏതാണോ ഉള്ളത് ചേർത്താൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ 3-4 ഏലക്കായ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഒന്ന് നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കല്ലോ, ആ ഒരു രീതിക്ക് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ നമ്മൾ ഏതിലാണോ പുഡിംഗ് റെഡിയാക്കുന്നത് ആ ഒരു സെയിം പാൻ എടുക്കുക കേട്ടോ. വേറെ വേറെ പാത്രം എടുക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഈ ഒരു പാനിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് അരിപ്പ വെച്ചിട്ട് നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്ന പോലെ ഇതിലേക്ക് അരിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള മിക്സ് ഇനിയിപ്പോൾ ഇതുപോലൊരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ തുണിയിൽ നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് എടുക്കുമല്ലോ, അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏല് നോക്കിയിട്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ഞാനിപ്പോൾ കുറച്ച് ഇതുപോലെ നല്ലോണം പ്രസ് ചെയ്ത് പിഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു പീര കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം കുറച്ചുകൂടി നമുക്ക് ഇതിൽ നിന്ന് പാല് കിട്ടും. അതുകൊണ്ട് ഈ ഒരു തേങ്ങാപ്പീര നമ്മൾ മിക്സിയുടെ ജാറിൽ ഒന്നുകൂടി ഇട്ടിട്ട് നമ്മൾ നേരത്തെ 2 കപ്പല്ലേ വെള്ളം ഒഴിച്ചിട്ടുള്ളത്, എന്നിട്ട് 1 കപ്പും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഞാൻ അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പിന്നെ കാണിക്കേണ്ടല്ലോ എല്ലാവർക്കും. അപ്പം നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ മതി, നമ്മൾ എത്രയാണോ തേങ്ങ എടുക്കുന്നത് ആ ഒരു സെയിം അളവ് തന്നെ വെള്ളം എടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിതാ ഒന്നുകൂടി പിഴിഞ്ഞിട്ട് അടിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓവർ ഭയങ്കര വെള്ളം പോലത്തെ ലാസ്റ്റത്തെ പാലില്ലേ അത് എടുക്കേണ്ട കേട്ടോ. അത്യാവശ്യം തിക്കായിട്ടുള്ള പാൽ തന്നെ എടുക്കാൻ നോക്കുക, എന്നാലും നമ്മുടെ പുഡിങ്ങിന് അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. വെള്ളം പോലത്തെ പാലെടുത്തതിന് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഇതുപോലെ ഞാൻ മൊത്തത്തിൽ പാലൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടേനു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പാലിൽ നിന്ന് ഏകദേശം ഒരു 1/2 കപ്പ് പാലോളം ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1/4 കപ്പ് അളവിൽ കോൺഫ്ലോറില്ലേ അതും കൂടി ചേർക്കുക, കാരണം നമ്മളിതിൽ ജലാറ്റിനോ ചൈന ഗ്രാസോ അങ്ങനത്തെ ഒരു ഐറ്റംസും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ കുറച്ചൊരു ക്രീമി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ നിർബന്ധമായിട്ടും ചേർക്കണേ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ മിക്സ് ആക്കി കൊടുക്കുക. ഒട്ടും തന്നെ കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. എന്നിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് തേങ്ങാപ്പാൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ആദ്യം തന്നെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ച് ഇതുപോലെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ചൂടായി എന്ന് തോന്നുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള മധുരം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കിനും നല്ലപോലെ ചൂടായിട്ടുണ്ടാവും. ആ ഒരു ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ കറക്റ്റ് മധുരമാണ് കേട്ടോ. അഥവാ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മധുരത്തിൽ പഞ്ചസാരയുടെ അളവിൽ കുറക്കുക കേട്ടോ. അപ്പോൾ രണ്ടും കൂടി നോക്കിയിട്ട് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക, പഞ്ചസാരയൊന്ന് മെൽട്ടായി വരട്ടെ. ഈ ഒരു ടൈമിലെല്ലാം ഫ്ലെയിം കുറച്ച് വെക്കുന്നതാണ് നല്ലത്, പ്രത്യേകിച്ചും തേങ്ങാപ്പാലിൻ്റെ പുഡിംഗ് ആയതുകൊണ്ട് തന്നെ. അങ്ങനെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് ഇല്ലേ, അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്വാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കൈ കൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടും വേണം ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അറിയാമല്ലോ കോൺഫ്ലോറിൻ്റെ മിക്സ് ആകുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഫ്ലെയിം കുറച്ച് വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ പുഡിംഗ് കൊള്ളാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതാ എന്നിട്ട് ഇതുപോലെ ഇനി കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി
കൊണ്ട് തന്നെ നിൽക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ കുറുകി വരും, അറിയാലോ, പെട്ടെന്ന് ടൈറ്റായി ടൈറ്റായി വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ച് ലോന്ന് ഒരല്പം കൂട്ടി വെക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ അരിയത്ത് നിന്നിട്ട് ശ്രദ്ധിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കോട് നിൽക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ പുഡിങ്ങിന് മിക്സ് ഉണ്ടല്ലോ, അത്യാവശ്യം തിളച്ച് ഒന്നങ്ങ് കുറുകി സെറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, നന്നായിട്ട് തിളപ്പിച്ചിട്ട് തന്നെ കുറുക്കി എടുക്കുക കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ട് വെച്ചിട്ട് അല്ലാതെ നിങ്ങൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുറുകി പുഡിങ് ശരിയാവും. പക്ഷേ അത് കഴിക്കുന്ന സമയത്ത് ആ ഒരു കോൺഫ്ലോറിൻ്റെ പച്ച ടേസ്റ്റും കാര്യങ്ങളൊന്നും മാറാതെ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഫ്ലെയിം ഇതുപോലെ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ട് കുറുക്കി എടുക്കുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ ഏതാണ്ടൊന്ന് കുറുകി സെറ്റായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കൊരു രണ്ടോ മൂന്നോ പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം, ഒരുപാട് ആവണ്ടേ, ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഒന്ന് നന്നായിട്ട് കുറച്ചുകൂടി ഒന്ന് കുറുകി സെറ്റാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പുഡിങ് റെഡിയായി കേട്ടാ. ഇനിയിപ്പോൾ ചൂടോടെ തന്നെ ഒരു പുഡിങ്ങിൻ്റെ ട്രേയിലോ ബൗളിലോ എന്തെങ്കിലും ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ചൂടോടെ തന്നെ ഒഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ആ ഒരു പാനിൻ്റെ ചൂടിൽ കിടന്നിട്ട് തന്നെ പുഡിങ് സെറ്റായി പോവും. എന്നിട്ട് മുകൾ ഭാഗം ഒന്നെങ്കിൽ ലെവൽ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും നെറ്റ്സൊക്കെ മുകളിൽ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് പുറമേ തന്നെ വെക്കുക കേട്ടോ. ഒന്ന് ചൂടാറാൻ വേണ്ടി ഒരു 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴെ നമ്മൾ കവർ ചെയ്തിട്ട് ജസ്റ്റ് വെക്കുക. ഒരു 4-5 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. നമ്മുടെ ഇളനീർ പൊട്ടിങ്ങിൻ്റെയൊക്കെ ചെറിയൊരു ടേസ്റ്റ് വരും കേട്ടോ. നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കാൻ ഇത് സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ നമുക്കിത് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിക്കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് ലൈറ്റാണ് കേട്ടോ, കാരണം സാധാരണ നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് അല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ തണുപ്പിച്ചിട്ടാണ് ഞാൻ ഇതിപ്പോൾ സെർവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഭയങ്കര സിമ്പിളായിട്ടുള്ള പുഡിങ്. അത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്റ്റർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ശരിക്കും എന്താ പറയുക, നമ്മൾ പറയല്ലോ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഐറ്റം എന്നൊക്കെ, അതുപോലത്തെ ഒരു പുഡിങ്ങാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. എന്നാലും ഒരു തവണയെങ്കിലൊന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ, കാരണം നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് അല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.